ഹലോ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഇൻ മൈ കവർ, ഇൻ മൈ കവർ അങ്ങനെ തന്നെ, വാട്ട് ഇസ് ഇൻ മൈ ബാഗ് അങ്ങനെയാണോ? വാട്ട് ഇസ് ഇൻ മൈ കവർ, ഈ കവറിനകത്ത് എന്തൊക്കെയുണ്ട് എല്ലാരും ബാഗിലേന്ന് നമുക്ക് കവർ ചെയ്യാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി സെക്ഷൻ എന്നുള്ള രീതിയിൽ ചെരുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ചെരുപ്പൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന്. പിന്നെ എനിക്ക് വേറെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെരുപ്പ്, ഞാൻ ചെരുപ്പ് വാങ്ങിച്ചേട്ടാ. അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിനോട് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. ഇതാണ് ചെരുപ്പ്. ഇതാകുമ്പോഴത്തേക്ക് റിസപ്ഷൻ കല്യാണത്തിന് വേണ്ടി ഇടാന്ന് പറഞ്ഞാണ്. ആരി ഉടുപ്പ്, റിസപ്ഷൻ, കല്യാണം മൂന്നിനും ഇടാം. ഇത് വെള്ളം അധികം നനഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ കണ്ടത് നോക്കി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നല്ല പതുപ്പൊണ്ട്, ഭയങ്കര തടിയണക്കല്ല ഇരിക്കുന്ന. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ചെരുപ്പ്. കൊള്ളാം, അതില് ഭയങ്കര തിളക്കായിട്ട് വന്നണം. നേരിട്ടാണെങ്കിൽ കുറച്ചുകൂടെ തിളക്കായിട്ട് വന്നു. ആ നേരിട്ടാണെങ്കിൽ കുറച്ച് നല്ല തിളക്കമുണ്ട്. ലൈറ്റും കൂടെ കുറച്ചും കൊണ്ട് ഭയങ്കര തിളക്കം. കുറച്ച് തിളങ്ങട്ടെ നീ. ഓക്കെ, അപ്പൊ എന്റെ ചെരുപ്പ്. പിന്നെ ഇപ്പൊ മഴക്കാലം അല്ലേ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവാൻ നേരത്ത് ബൈക്ക് കയറുമ്പോഴത്തേക്കാരും പറയണേ എന്റെ ചെരുപ്പ് നനഞ്ഞു ഏട്ടാ, ഈ ഇളവി പോകുന്നൊക്കെ. അങ്ങനെ പള്ള് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട്, അതായത് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് കണ്ടപ്പോ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിട്ടാ. വെളിയിടാൻ വാങ്ങിച്ച ചെരുപ്പാണ്, മഴക്കാലമായതുകൊണ്ട്. ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതെടുത്തു. എനിക്ക് അല്ലെങ്കിലും ഈ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മഴയത്തിട. പിന്നെ ആരും പറയില്ല ഞാൻ ചെരുപ്പ് എടുത്തതിന്റെ പുറത്ത് വെച്ചു എന്ന്. അഴുക്കൊന്നുമില്ല, നല്ല പുതിയ ചെരുപ്പായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത്. അല്ലെങ്കിൽ റിച്ചുട്ടിനും പോലും ഞാൻ ചെരുപ്പ് ഇട്ടൊന്നുമില്ല പുറത്ത് കയറാൻ സമയത്ത്. പിന്നെ അമ്മയ്ക്കും അച്ചമ്മയ്ക്കും രണ്ടെണ്ണം എടുത്തു, മഴയല്ലേ അതുകൊണ്ട് ചെരുപ്പ്. അവരറിഞ്ഞിട്ടില്ല, അറിഞ്ഞ തന്നെ ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എടുത്തെന്ന്. ഒരെണ്ണം ഇത് അച്ചമ്മയ്ക്ക്, പിന്നെ അമ്മയ്ക്ക്. രണ്ടുപേർക്കും രണ്ട് മോഡലാണ്, പക്ഷെ എടുത്തു വന്നപ്പോ രണ്ട് സെയിം കളറായിപ്പോയി. ഇപ്പൊ നിങ്ങൾ ചോദിക്കും അമ്മയ്ക്കും ഒറ്റാമ്മയ്ക്കും മാത്രം എടുത്താൽ മതിയാ, അമ്മയമ്മയ്ക്ക് എടുക്കേണ്ടിരുന്നു. അതിന് ചേട്ടാക്കി അമ്മയ്ക്ക് എടുക്കണേന്ന് ചോദിക്കും. അമ്മയ്ക്ക് എടുക്കണമെങ്കിൽ അത് സ്പെഷ്യൽ ആയിട്ട് അമ്മേനെ കൊണ്ടുപോയിട്ട് വേണം. പോയി എടുക്കണം, അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അമ്മേനെ തന്നെ കൊണ്ടുപോകണം, നമ്മൾ എടുത്തോട് ഇഷ്ടപ്പെടില്ല. അമ്മച്ചിക്കൂടെ വേറൊരു ക്യാരക്ടറാണ്, അമ്മയ്ക്ക് സ്വന്തമായിട്ട് പോയി എടുക്കണം. അപ്പൊ എല്ലാവർക്കും നോക്കി എടുക്കത്തുള്ളു. അപ്പൊ കണ്ടാലാണ് അമ്മയ്ക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഇടാം, ചിലപ്പോഴേ പറ്റുള്ളൂ. കാര്യം അമ്മയുടെ കാര്യത്തിൽ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞപ്പോ ഞാൻ പറയണക്കായിപ്പോ. അല്ല, നീ അല്ലെ ക്യാമറയ്ക്ക് മുമ്പ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നത് അമ്മയ്ക്ക് സാരി എടുക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ് എടുക്കുന്ന ഈ ചെരുപ്പ് എടുക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് ഗ്യാരണ്ടിയും പറയാൻ പറ്റൂല. പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിട്ട് തരാം. ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ടാണ് സാരി എടുക്കുന്ന വീഡിയോയില് വന്നത് രക്ഷയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവരുടെ വീഡിയോ വന്നതാണ്. നോക്കാം, നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുകയാണെങ്കിൽ നമ്മൾ എടുത്ത് കാണിച്ചു തരാം. ഇനി അടുത്തത്, ആ ഇതൊരു സാധനം, ഇത് കാണിക്കാൻ പറ്റില്ല, കാണിക്കാൻ പറ്റിയൊക്കെ ചെയ്യും. ഇന്നർ വെയർ ആണ്. ഇനി ഇതും കൂടെ ഉള്ളു കേട്ടോ അതിനകത്ത്, വേറെ ഒന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് എന്താണ്, വാട്ട് ഇസ് ഇൻ മൈ ബ്രൗൺ കവർ. ഫസ്റ്റ് ചേട്ടായിക്ക് മുടി വളർന്നുണ്ട്. ഞാൻ ടച്ചപ്പ് ചെയ്തേട്ടാ, എന്റെ മുടി ഇവിടെ വല്ലാണ്ടൊന്ന് വന്നായിരുന്നു. അപ്പൊ ടച്ചപ്പ് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഇതും കൂടെ പറയാനുണ്ട്. കാര്യം ഈ ഒരു മുടി 6 മാസം മുന്നേ ഇവള് വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്തു. അതിനുശേഷം 6 മാസത്തിനിടയിൽ എത്രത്തോളം വളർന്നു മുടി? ചില സ്ഥലത്തൊക്കെ 3 ഇഞ്ച്, ചില സ്ഥലത്ത് 6 ഇഞ്ച്, അത് 5 ഇഞ്ച് വരെയൊക്കെ വളർന്നേട്ടോ. അതൊരു സന്തോഷ വാർത്തയാണ്. ഇത് ചെയ്തതിന് ശേഷമാണ് വളർന്നത്. അത് കാര്യം ഒരു സ്ഥലത്ത് വന്നെങ്കിൽ സ്റ്റോപ്പ് ആയിരിക്കുന്ന മുടിയാണ് എൻ്റെ. മിക്കവരുടേതും അങ്ങനെ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വളർന്ന പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്റെ മുടി അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് ചെയ്തതിന് ശേഷമാണ് വളർന്നു തുടങ്ങിയത്. ഇതിപ്പോ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഉള്ളത് ഐബ്രോ പെൻസിൽ ആണ് കേട്ടോ. എനിക്ക് നല്ലത് പറഞ്ഞാൽ കിട്ടിയില്ല. ഇതിപ്പോ ലാക്മേഡ് ആണ്, ഞാൻ ബ്രാൻഡ് ഒന്നും നോക്കാറൊന്നുമില്ല. ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് ഇതുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, സാധാ ഐബ്രോ പെൻസില്, കട്ടറില്ല വെട്ടായി, അതാണ് കുഴപ്പം. പിന്നെ ഇതൊരു മേക്കപ്പ് റിമൂവല്, ഫേഷ്യൽ വൈപ്പ്. മേക്കപ്പ് റിമൂവ് ഒന്നും ഇല്ല ചെയ്യുന്നത്, ക്ഷീണം വരുമ്പോഴത്ത് തുടയ്ക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളിവിടെ ഇങ്ങനെ പഫ് വെക്കുന്ന സാധനം ഉണ്ടല്ലോ. പിന്നെ ഇതൊരു സ്ലൈഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മെറ്റാലിക് ഷെയ്ഡ് ഒരു സ്ലൈഡാണ് കേട്ടാ, കണ്ട നല്ല കൂതറാണ് ഇരിക്കുന്നത്. തുരുമ്പുടിച്ച പോലെ ഇരിക്കുന്നു. ഡ്രസ്സിന് മാച്ച് ആവുന്നതുകൊണ്ട് എടുത്തേണ്, എല്ലാം അങ്ങനെ തന്നെയല്ലേ, നമ്മള് മാച്ചിങ്ങിനല്ലേ എടുക്കുവാണല്ലേ. പിന്നെ ഉള്ളത് ചേട്ടന് പോവാന്ന് വെച്ചാൽ എനിക്കും പോ വാങ്ങിക്കണ്ടേ. ഈ ബോ ഇപ്പൊ എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇത് കൊച്ചുങ്ങൾക്കുള്ള ബോ അല്ല ഏട്ടാ, നമ്മൾ ഈ റിസപ്ഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യലോ, മുടി ഡെക്കറേഷൻ ചെയ്യുമല്ലോ, ഇങ്ങനെ അതിനുള്ള സംഭവമാണ്. ഇത് ബോ കണക്ക് ഇരിക്കുന്നു. ഒരു വെറൈറ്റി ഒന്നുകൊണ്ട് എടുത്ത്, അതെനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇന്നലെ വള എടുത്തിട്ടില്ലായിരുന്നു, മാല എടുത്തത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞാൻ വള എടുത്തിട്ടില്ലായിരുന്നു, ഇന്ന് ഞാൻ വള എടുത്തു. റിസപ്ഷനുള്ള വള ഇന്നലെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ധൃതിയിൽ നമ്മൾ നോക്കിയപ്പോ കണ്ടില്ല. ഇന്ന് ഞാൻ അവിടെ നിന്ന് കിടന്ന് തപ്പി പിടിച്ചപ്പോ എനിക്ക് കിട്ടി. ഇതായത്
തിളങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് വള. പിന്നെ ഉള്ളത് പിന്നെ യൂപ്പിനുണ്ടല്ലോ നമ്മുടെ ഹെയറിൽ പൂവൊക്കെ കുത്തുന്ന ഇങ്ങനെ ഇതാക്കിട്ട് വെക്കുന്ന അതെടുത്തേട്ടാ കല്യാണത്തിനെ കുത്തുന്നത്. ഹെയറിൽ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് പൂവൊക്കെ വയ്ക്കണമെങ്കിൽ ഈ സാധനമൊക്കെ വേണം. പിന്നെ ഞാൻ മൈലാഞ്ച് തപ്പിയിട്ട് എനിക്ക് കിട്ടിയത് ഇത് 10 രൂപ കേട്ടോ. ഇതിലെ പെട്ടെന്ന് ഇങ്ങനെ കളർ പിടിക്കുന്ന എന്റെ കല്യാണത്തിന് ഞാൻ, അതായത് നമ്മൾ രണ്ടുപേരും നമ്മളെ കല്യാണത്തിന് ഞാൻ ഇതാണ് യൂസ് ചെയ്ത. പെട്ടെന്ന് കളർ പിടിക്കാൻ കഴുകിക്കളഞ്ഞങ്ങ് പോകും അങ്ങനത്തത്. ഇതിപ്പോ എനിക്ക് വരയ്ക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, ഞാൻ വെറുതെ ഒന്ന് എടുത്ത്. പിന്നെ ലിപ്സ്റ്റിക്ക് എല്ലാരും ചോദിക്കാറുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കാണുമ്പോഴത്തേക്ക് എല്ലാരും ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ഇട്ടാൽ എന്റെ ചുണ്ടി പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വിഴുവിഴ മെഴുമിഴൊക്കെ ഇരിക്കുന്ന സാധനം അല്ലെങ്കിൽ കോരി എടുത്ത് ഇങ്ങനെ അടിക്കുന്നത് അതൊക്കെ ഇട്ടാൽ എനിക്ക് പിടിക്കത്തില്ല, എന്റെ ചുണ്ടിന് അതൊന്നും ചേര. അപ്പൊ കുറഞ്ഞ ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിക്കുന്നത്. കുറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് കയ്യിൽ ഏത് കിട്ടുന്ന എല്ലാരും പറയും ഇപ്പൊ ചുണ്ട് കാണും. 3 രൂപ അവിടുത്തെ 3 റംസിന്റെ. അപ്പൊ ഇവിടെ 60 രൂപ ഈ ലിപ്സ്റ്റിക്ക്. എനിക്ക് കളർ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടാ, പക്ഷെ ഒരു കാര്യം ഇതിന്റെ വില എത്രയാന്ന് പറയോ? 10 രൂപ ഇല്ല സംശയമില്ല. വെറുതെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ കമന്റ് ഇടും ഇങ്ങനത്തെ വാങ്ങിച്ചിട ചുണ്ട് ചീത്തയാവുന്ന, ചുണ്ട് ചീത്തയാവും കറുത്തു പോകുന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുക. എന്റെ ചുണ്ട് പണ്ടേ കറുപ്പാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണത്തിന് മുമ്പേ എന്റെ ഇവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ഒരു വെള്ള കളറ്. ഞാൻ ഗൾഫിൽ പോയിട്ടാണ് ലിപ്സ്റ്റിക് ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്ന് 3 റംസിന്റെയൊക്കെയാണ് വാങ്ങിക്കുന്നത്, 2.5 റംസ് 3 റംസിന്റെയൊക്കെ ലിപ്സ്റ്റിക്ക്. പക്ഷെ അവിടെ നിന്ന് ഏതോ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടതിന് ശേഷമാണ് ആ സാധനം പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് തീ വെച്ച പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പുള്ളി പോയ പോലെ. ആ സാധനം പോയത് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ആരും ചുണ്ടിലോ അല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒന്നും മറക്കി ഇടല്. പിന്നെ ഇത് ഞാന് എല്ലാ കുറെ പേര് വീഡിയോ ഒക്കെ ചെയ്തേക്കുന്ന കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഞാൻ വെറുതെ ലിപ്സ്റ്റിക് ആണോന്ന് അറിയാൻ എടുത്ത് നോക്കിയതാണ്. വെള്ള കളർ ഇടാൻ ചോപ്പ് നിറം മറവോന്നിനെ പോലെ. ഇത് 149 രൂപ ആയി കേട്ടോ. ഞാൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് എടുത്ത കളർ ചേഞ്ചിങ് ലിപ്ബാം. ഇത് ലിപ്ബാം ആണ്, കളർ ചേഞ്ചിങ് ലിപ്ബാം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഞാൻ കണ്ടോണ്ട് എടുത്തതാണ്, എങ്ങനെ ഇരിക്കും യൂസ് ചെയ്ത് നോക്കണമല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞു സന്തോഷിക്കുക. ഇത്രയും സംഭവങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.